ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേസ് ഓഫ് ലൈഫ്. അപ്പോൾ അതാ ഈ നീണ്ട ക്യൂ എങ്ങോട്ടാന്ന് മനസ്സിലായോ? തൃശ്ശൂർ ശക്തനിലെ എക്സ്റ്റസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷൻ വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അതാ നല്ല നീണ്ട ക്യൂ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു പകൽ സമയത്ത് വരികയാണെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവില്ല, രാത്രിയാകുമ്പോഴത്തേക്കും തിരക്ക് കൂടി. രാത്രിയാണ് പിന്നെ ഈ ഈഫൽ ടവറിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റുക. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു. മുതിർന്നവർക്ക് 130 രൂപയും 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ ക്യൂ നിൽക്കലിന് ശേഷം നമുക്കും കയറാൻ പറ്റി. പകൽ എന്ന ഒരു കൊച്ചി ടീമാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കണ്ണിന് കുളിർമയേകാൻ ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് ഒറിജിനല്ല, ആർട്ടിഫിഷ്യൽ ഇമ്പോർട്ടൻറ്റ് ഫ്ലവേഴ്സാണ്. ഒരു ആർട്ട് ഫ്ലവർ ഫെസ്റ്റിവൽ ആണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. കാണാൻ നല്ല രസമായിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഒരുപാട് കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. കാണുമ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫോട്ടോ സെക്ഷന് പറ്റിയൊരു ഏരിയ, വീഡിയോയ്ക്കും ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് കയറി ചെന്നാൽ നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സംഭവമാണിത്. ഈ കാണുന്നത് ഒരു പ്രത്യേക തരം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. ഇതായി കാണുന്നത് ജസ്റ്റ് ഒരു ഫിഷ് അക്വേറിയം അല്ല, UV കേവ് ടണലാണ്. 250 അടിക്ക് മുകളിൽ വരുന്നുണ്ട്. ഇതിലവർ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ ഫസ്റ്റ് എന്ന നിലയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു DJ സെറ്റപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു ലൈറ്റി അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതാ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലോകാത്ഭുതങ്ങളെയും ഇതേപോലെ വെള്ളത്തിൻ്റെ ഉള്ളിലെ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ അവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അവിടുത്തെ ഒരു കോർണറിൽ കാണുന്ന ഒരു ലൈറ്റ് സെറ്റപ്പാണിത്. നമ്മളൊരു വേറൊരു വെർഷൻ തന്നെ കാണാം. ഇതേപോലെ താജ്മഹൽ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത സംഭവമാണ് ഇതാ ഈ കുഞ്ഞു പൊടിമീനുകൾ. എന്ത് രസമാണ്, നോക്കി ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. 20,000 മീനുകൾ വരുന്ന ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ പോർട്ടബിൾ സിലിണ്ട്രിക്കൽ അക്വേറിയമാണ് ഈ കാണുന്നത്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ആ മീനുകളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതിങ്ങനെ ഭയങ്കര രസമുണ്ടായിരുന്നു അതിങ്ങനെ കണ്ടു നിൽക്കാൻ. കുറേ നേരം ഞാൻ അതന്നെ നോക്കി നിന്നു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ വേറെയും ഇതേപോലെയുള്ള ആദം ഹവ അതിൻ്റെയൊക്കെയും ഒരു മോഡലുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്പേസിൻ്റെയും ഏലിയൻസിൻ്റെയൊക്കെ ഏരിയ ആണ്. കുട്ടികൾക്കാണ്ടത് കൂടുതലും ഇഷ്ടപ്പെടാം, മുതിർന്നവർക്കും ഇഷ്ടപ്പെടില്ല എന്നല്ല, പക്ഷെ അവർക്ക് ഇതൊക്കെ കുറച്ചും കൂടിയും കൗതുകമായിട്ട് തോന്നും, കണ്ട് നടക്കാൻ ഇഷ്ടപ്പെടും. മൊത്തത്തിൽ ഒരു കളർഫുള്ളാണല്ലോ. പിന്നെ അതാ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാൻ അതിൻ്റെയും ആ ഒരു പദ്ധതിയുടെ ഒരു മോഡലും. പിന്നെ അതാ നമ്മുടെ എല്ലാവരും ഫേവറേറ്റായ ഇരുട്ടാപ്പിയും കുട്ടൂസിനും ഡാഗിനിയും അതിൻ്റെ ഒരു മോഡലും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, അവതാറിൻ്റെ റീക്രിയേഷൻ. അവതാർ ലവേഴ്സ് ഒരുപാട് പേരുണ്ടാവില്ലേ? അവതാർ മൂവി കണ്ടിട്ടുള്ളവരൊക്കെ എന്തായാലും അതിൻ്റെ ഫാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീക്രിയേഷനാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഒരു ആംബിയൻസ് കിട്ടും. അതുമാത്രമല്ല നമുക്കൊരു ഫീല് കിട്ടും. അവരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് അതിലൂടെ കൊടുക്കാൻ പറ്റില്ല. ഒരു കൂളിംഗ് എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ഈ ലൈറ്റ് സെറ്റപ്പും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടി വരുമ്പോൾ ശരിക്കും ആ മൂവി നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്ന പോലെ തോന്നി. നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ഒറിജിനാലിറ്റി വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഫിഷിൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. ഭയങ്കര രസമായിട്ടുണ്ട് എന്തായാലും.
അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ ദാ അതൊക്കെ കണ്ട് അവിടെ നിന്ന് നീങ്ങിയ പിന്നെ നമ്മൾ എത്തുന്നത് നോർമലായിട്ടുള്ള ഒരു സാധാരണ ഒരു എക്സ്പോ അല്ലെങ്കിൽ എക്സിബിഷനിലേക്കാണ്. നമ്മുടെ ഇവിടെ തൃശ്ശൂർ പൂരത്തിന് വരുന്ന പൂരം എക്സിബിഷൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള എക്യുപ്മെൻസും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എക്സിബിഷൻ. അതിൽ കണ്ടതാണ് ഇതൊരു മസാജറാണ്. നല്ലതായിട്ട് തോന്നി, ഞങ്ങൾ വാങ്ങിച്ചൊന്നില്ല പക്ഷേ നല്ലതായിട്ട് തോന്നി. പിന്നെ ഇങ്ങനത്തെ ഒരു ചപ്പാത്തി മേക്കർ, പിന്നെ നമ്മൾ താന്ന് ലുലു പോയിട്ടുള്ളൊരു മസാജിങ് മീഡിയ ഇട്ടുണ്ട്. അതിൽ കണ്ട പോലത്തെ ഐറ്റംസും അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോളുകൾ അവിടെ എനിക്ക് കൗതുകമായിട്ട് തോന്നിയൊരു സംഭവമാണ് നമ്മൾക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീല് വരുത്തുന്ന പഴയ കാല മിഠായികൾ. അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് മിഠായികൾ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് തോന്നിപ്പോകും. അപ്പം ഞങ്ങളും ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ അതാ ഇവിടെ അങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണും. അതിൽ കൗതുകരമായിട്ട് വേറെ തോന്നിയത് ഒരു സെക്ഷനാണ്, ഇതും കിഡ്സ് സെക്ഷനാണ്. ഇങ്ങനെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഈ വോളിൻ്റെയും ഈ തോക്കിൻ്റെയൊക്കെ ഷേപ്പിലുള്ള പേനകളും പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ മോഡലിൽ വരുന്ന ഇറേസറും ഒക്കെ, അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഇതായി കാണുന്നത് കോഴിക്കോട് ഹരിവേണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആളും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അരിയിൽ ചെയ്യുന്നുണ്ട്, അരി ആട്ടയുടെ മുടിക്കാക്കുന്നുണ്ട്, പ്രോപ്പർ ഗ്രോ ഗോതമ്പിൽ വരുന്നുണ്ട്. ഇതാണ് ചക്ക, ചക്ക ചക്ക നാച്ചുറൽ ചക്ക ചെയ്യുന്ന. പിന്നെതാ ഇതേപോലെയുള്ള കുറേ ഫാൻസി ഐറ്റംസും കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ആയിട്ടുള്ള കുറേ സ്റ്റോളുകളുണ്ട്. അപ്പോൾ ഒരു പർച്ചേസ് നടത്തണം എന്ന് ആഗ്രഹിച്ച് വരുന്നവർക്കാണെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വെറൈറ്റി ഫ്ലേവേഴ്സിൽ വരുന്ന ഒരുപാട് തരം അച്ചാറുകൾ അങ്ങനെ ഒരുപാടുണ്ട് അവിടെ. പിന്നെ കുറച്ച് ഡിഫറെൻ്റായിട്ടും യൂസ്ഫുള്ളായിട്ടും എനിക്ക് തോന്നിയൊരു ഐറ്റമാണ് ഇത്, സ്പ്രേ പെയിൻറ്റിങ്. കുട്ടികൾക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. അവർക്ക് സ്കൂളിലേക്കൊക്കെ വല്ല പ്രൊജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെ വല്ല പെയിൻറ്റിങ്സ് ചെയ്യണം വെച്ചെങ്കിൽ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ഈസിയാണ്. മൊത്തത്തിൽ കുട്ടികൾക്ക് പറ്റിയൊരു ഷോപ്പിംഗ് മാളായിട്ടും കൂടി എനിക്ക് തോന്നി. അവർക്ക് കണ്ട് രസിച്ച് എൻജോയ് ചെയ്യാനാണെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിലും അവർക്ക് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതുപോലെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് വരികയാണെങ്കിലും കുട്ടികളുടെ ഐറ്റംസാണ് അവിടെ ഉള്ളത്. പിന്നെ അതാ ലാസ്റ്റ് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എത്തി. സാധാരണ ഒരു എക്സിബിഷനിൽ കാണുന്ന പോലുള്ള മിക്ക ഐറ്റംസും ഉള്ളൊരു ഫുഡ് കോർട്ടാണ്. നല്ല തിരക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഒരുവിധ ഐറ്റംസൊക്കെ കഴിഞ്ഞു. പിന്നെ അത്ര നേരം നടന്നു വന്നതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പായസം കാണുന്നത്. അപ്പോൾ ഒരു പൂതി തോന്നി. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. പാലടയാണ് വാങ്ങിച്ചത്. അത് ഒരു ഓക്കെ ടേസ്റ്റ് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ട് നടന്ന് പിന്നെ അവസാനം ഞങ്ങളൊരു ജ്യൂസും വാങ്ങിച്ചു കുടിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ വേറെ ഫുഡ് കോർട്ടിൽ നിന്നൊന്നും ഞങ്ങളൊന്നും കഴിക്കാൻ നിന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ഈ റൈഡുകളുടെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരുപാട് റൈഡുകളുണ്ട്, കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലെ. അപ്പോൾ ഇതാണ് തൃശ്ശൂർ ശക്തൻ നഗറിൽ നടക്കുന്ന എക്സ്റ്റസി എക്സിബിഷൻ. ഇത് ഒക്ടോബർ 20 സ്റ്റാർട്ട് ചെയ്താണ്, നവംബർ 19 വരെയുള്ളൂ. ഹോളിഡേയ്സിൽ രാവിലെ 11 തൊട്ടിട്ട് വൈകുന്നേരം 9 വരെ ഉണ്ട്. ഇടദിവസങ്ങളിലാണെച്ചെങ്കിൽ ഉച്ചതിരിഞ്ഞ് 3 തൊട്ടിട്ട് നൈറ്റ് 9 വരെയാണ്. ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു ഈഫൽ ടവറിൻ്റെ മോഡൽ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഒരു 130 ടിക്കറ്റിനുള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയുമായിട്ടും തോന്നുന്നില്ല. അതിലാ ഒരു അവതാറിൻ്റെ റീക്രിയേഷനും ആ അക്വേറിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ എന്ത് പ്രോഗ്രാംസ് വരുന്നത് നല്ലതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.